ചെന്നൈയില് നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഒരു മണിക്ക്, ഉച്ചയ്ക്ക് ഒരു മണിക്കും ക്യൂ നിന്ന് ബിരിയാണി വാങ്ങുന്ന ഒരു കടയുണ്ട്. ഇതുണ്ടോ, ആളുകളെല്ലാം ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെ നല്ല തിരക്കാണ്, ഇഷ്ടം പോലെ ആൾക്കാർ. ഞങ്ങൾ വന്നപ്പോൾ ഒരു 10-20 പേരുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പേർക്ക് സാധനം കിട്ടിയാൽ പോയി. അകത്തും ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ വന്ന ഒരു മണിക്കാണ് ബിരിയാണി തീരാറായി. ഏകദേശം അണ്ണം ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുക ഓരോ പാഴ്സലിന്. ഇതാട്ടോ ലതാക്ക, അക്കയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ആള് നല്ല സ്പീഡിൽ ഇതേ ബിരിയാണി പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ബീഫാണ് കേട്ടോ, ബീഫാണ് ഇവിടുത്തെ സ്പെഷ്യല്. ഇലയിലേക്ക് വിളമ്പി റൈസും ഇട്ടു. അണ്ണൻ നല്ല സ്പീഡിലാട്ടോ ബിരിയാണി കോരിയിട്ട് പാഴ്സൽ ഇടുന്നത്. ആൾ ഒറ്റയ്ക്കാണ് ഇവിടെ ബിരിയാണി പാഴ്സൽ എടുക്കുന്നതും ലൈനിൽ കൊടുക്കുന്നതും ഒക്കെ. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. ബീഫാണ് ഇവിടുത്തെ മെയിൻ, ചിക്കൻ വളരെ കുറച്ചുള്ളൂ. അക്ക ബീഫ് ബിരിയാണി തന്നെ സ്പെഷ്യല്. ഇതാട്ടോ ഇവിടുത്തെ തവാക്കറി. ഇതേ സംഭവം തീരാൻ പോവാണ്, ലാസ്റ്റ് പ്ലേറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ. നമ്മുടെ ബീഫ് ബിരിയാണി വന്നു. ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത്. നെയ്യൊക്കെ ഉള്ള നല്ല എല്ലും ഒക്കെ ഉള്ള പീസ് കേട്ടോ, നല്ല ക്വാണ്ടിറ്റിയാ. ഇതുണ്ടോ, കഴിച്ചു പോട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ബീഫ് മാത്രമായിട്ട് ഒന്ന് കഴിച്ചു പോട്ടെ കേട്ടോ. ഓവർ മസാല കാര്യങ്ങളൊന്നുമില്ല, നല്ല ബീഫിന്റെ ഫ്ലേവറും അതുപോലെ നല്ല ഫാറ്റ്. നെയ്യ് നന്നായിട്ടുണ്ട് ബിരിയാണിയിൽ, പീസിലൊക്കെ നന്നായിട്ട് നെയ്യ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല നെയ്യ് കഷ്ണ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് കഴിച്ചു പോട്ടെ. ബീഫ് ദേ നല്ല വിട്ടുവിട്ടിരിക്കുന്ന റൈസ് കേട്ടോ. കാര്യം അത്യാവശ്യം ഫാറ്റായിട്ട് അല്ലെങ്കിൽ ഒരു നെയ്യ് കഷ്ണം, നെയ്യ് അംശം റൈസിൽ നന്നായിട്ടുണ്ട്. പക്ഷേ സംഗതി വിട്ടുവിട്ടാ നിൽക്കണേ. ഓ ഇടലം ബീഫ് ബിരിയാണി നല്ല ഫാറ്റ് ഉണ്ടെങ്കിലും റൈസും നല്ല ലൈറ്റാണ്. നമുക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യണം. പൊളി കേട്ടോ, ഓ സൂപ്പർ ഫ്ലേവറാണ്. ദേ നമ്മുടെ ബീഫ് തവാക്കറി സംഗതി കഴിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല കറുത്തായിരിക്കണേ, അത്യാവശ്യം മസാലയുണ്ട്, നന്നായിട്ട് മസാലയുണ്ട്. എന്തോ ജീരകത്തിൻ്റെയോ, ജീരകം വേറെ എന്തെങ്കിലും ചേർത്തുള്ള മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് എടുക്കുന്നുണ്ട്. സൂപ്പർ ഡിഷ് കേട്ടോ, രണ്ടായിട്ടും പൊളിയാ. നമ്മുടെ സലാഡും കുറച്ചെടുത്തിട്ടുണ്ട്, വേറെ അച്ചാറൊന്നും ഇല്ല കേട്ടോ. ഇതുള്ളൂ സലാനോ അല്ലെങ്കിൽ സാലിനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. കത്രിക്ക കുളമ്പോ ഒന്നുമില്ല, നല്ല ഫ്രഷ് സലാഡ് ആണുകൊള്ളാം. ഏതായാലും ബിരിയാണി പൊളി, ബീഫും അടിപൊളി. മദ്രാസ് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടം, മസ്റ്റ് ട്രൈ, ഒന്നും പറയില്ല. പൊള്ളിസാനി ചെന്നൈ അയനമ്പകത്ത് ലതാക്ക ബിരിയാണി സെന്റർ. നിങ്ങൾ ചെന്നൈയിൽ വരുന്നുണ്ടെങ്കിൽ, നല്ല ബീഫ് ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്തോ. ലോങ് റൈസിൽ അത്യാവശ്യം ഫാറ്റ്, നന്നായിട്ട് ബീഫിൻ്റെ ഫാറ്റുള്ള ബിരിയാണിയാണ്. സംഭവം ഹാഫേ മേടിക്കാവുള്ളൂ, കാരണം ഫുള്ള് മേടിച്ചവർ മനുഷ്യനെ കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ തീർത്തെ. അപ്പോൾ ബിരിയാണി മസ്റ്റായാണ്. അതുപോലെ ബീഫ്, ബീഫ് ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് അടിപൊളി. അപ്പോൾ ചെന്നൈ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിലുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം, അതുവരേക്കും ബൈ.